വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ആറാം ദിവസത്തിലേക്ക് ദൌത്യമേഖലയിൽ ഇന്ന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും തെരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലും പുഴയുടെ വനമേഖലയിലും വ്യാപക തെരച്ചിൽ നടത്തും ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ മുന്നൂറ്റി അൻപത്തിനാലായി ദുരന്ത മേഖലയിലേക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് ഇന്നു മുതൽ പ്രവേശനം അനുവദിക്കുക ചൂരൽമലയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരനും നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീമും ചേരുന്നുണ്ട് ആദ്യം ശ്രീജിത്ത് ശ്രീകുമാറിനിലേക്ക് ശ്രീജിത്ത് ഇന്ന് കുറെ കൂടി സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത് നമ്മൾ ഷിരൂരിൽ അർജുൻ്റെ കണ്ടെത്താനുള്ള മിഷൻ അർജുൻ്റെ ഭാഗമായൊക്കെ ഉപയോഗിച്ച ഡൈബോർഡ് സംവിധാനം ഇന്ന് ഈ തെരച്ചിൽ ഉപയോഗിക്കുന്നു ഇന്നലെ കാര്യമായി ഈ മൺകൂനകൾക്കിടയിൽ അല്ലെങ്കിൽ ദുരന്ത മേഖലയിലെ തെരച്ചിൽ ആ മനുഷ്യ സാന്നിധ്യമോ അല്ലെങ്കിൽ ആളുകളുടെ മൃതദേഹങ്ങളോ ഒന്നും കണ്ടെടുക്കാനായിരുന്നില്ല ഇന്നത്തെ ഈ പരിശോധന ഈ ഡൈബോർട്ട് പരിശോധന എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ ആറിടങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സെക്ടറായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു ചൂരൽമല പുഞ്ചിരിമട്ട് അതുപോലെ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിൽ നടന്നിരുന്നത് പക്ഷേ കാര്യമായ രീതിയിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കാര്യമായ രീതിയിൽ കഴിഞ്ഞിരുന്നില്ല ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല കൂടുതൽ ആളുകൾ ഇനിയും മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഒരു തിരച്ചിൽ നടത്തുന്നത് അതിനാണ് ഈ റഡാർ സംവിധാനവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിച്ചുള്ള തെരച്ചിൽ വീണ്ടും തുടരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് എന്ന സൂചന നൽകിയിരുന്നു അതോടുകൂടി ഒരാശങ്ക ആ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും മേപ്പാടി ചുരൽമല മുണ്ടക്കൈ നിവാസികളുടെയും ഒക്കെ ഒരു മനസ്സിലും കണ്ണുകളിലും ഒക്കെ നമുക്ക് കാണാമായിരുന്നു പലരും നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മോടൊക്കെ വന്ന് ഈ തിരച്ചിൽ നിർത്തുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ അല്പസമയം ആ നേരത്ത് തന്നെയാണ് നമ്മൾ ഐ ജി ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനോട് നമ്മൾ സംസാരിച്ച് അദ്ദേഹം ഒരു ഓൺ ബൈറ്റായി തന്നെ നൽകി അങ്ങനെ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും ഈ തെരച്ചിൽ നിർത്തുന്നത് ആലോചനയിലില്ല കാരണം അവസാന മനുഷ്യ ശരീരാവശിഷ്ടം വരെ മണ്ണിനടിയിലില്ല അത് നമുക്ക് പുറത്തേക്കെടുക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് അതിനാണ് ഇത്തരത്തിൽ റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലേക്ക് കിടക്കുന്ന രക്ഷാപ്ര പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയട്ടെ രക്ഷാപ്രവർത്തകർക്ക് ഇന്നു മുതൽ കൃത്യമായ രീതിയിലുള്ള ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ചൂരൽമല മേഖലയിലായിരിക്കും ആ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കുക അവർക്ക് മാത്രമേ രക്ഷാപ്രവർത്തനം രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് മാത്രമേ രക്ഷാപ്രവർത്തനം സജ്ജമാക്കാൻ കഴിയൂ എന്ന് കർശന അവിടേക്ക് എത്താൻ കഴിയൂ എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ രക്ഷാദൗത്യ ഒരു ഭാഗത്ത് വളരെ വിഷമത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നടത്തുന്ന സമയത്തും ഈ രക്ഷാ പ്രവർത്തകർ എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒരു ഭാഗത്ത് വലിയ തോതിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഒരു ഭാഗത്ത് മോഷണം അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് തൊട്ടടുത്ത് ഈ വേലിപ്പാലത്തിന് സമീപം തന്നെ ചെറുമലയിലെ ബേലിപ്പാലത്തിന് സമീപം തന്നെ ആ ഇബ്രാഹിമിൻ്റെ വീട് കഴിഞ്ഞ ദിവസം കുത്തി ഒരു സാഹചര്യം ഉണ്ടായി ഇവിടുന്ന് പണം അടക്കം നഷ്ടപ്പെട്ടു രേഖകളടക്കം നഷ്ടപ്പെട്ടൊന്ന പരാതി പോലീസിന് മുൻപിലേക്ക് വരുന്നു ഇത് കൂടെ കൂടാതെ പുഞ്ചിരി മട്ടത്തും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ രാത്രി അടക്കം വലിയ പട്രോളിംഗ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട് കുത്തി തുറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന് അവർക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇവിടേക്ക് ആരെല്ലാം വന്നു പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം പോലീസിൻ്റെ ഭാഗത്തുനിന്നില്ല ഒന്നില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിൽ ഒക്കെ കൃത്യമായി അറിയാം പക്ഷേ ഈ ഇത്തരത്തിൽ കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അവർ പലരും രക്ഷാപ്രവർത്തകർ എന്ന പേരിലൊക്കെയാണ് കടന്നു വരുന്നത് പക്ഷേ അത്തരത്തിൽ രക്ഷാ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെപ്പോലും കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയിപ്പിക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തായാലും അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ദുഷ്കരമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്നലേക്ക് നടന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നും സമാനമായ രീതിയിൽ ആറ് സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും നടത്തുക നമ്മൾ ഇന്നലെ മുണ്ടക്കൈലായിരുന്നു നമ്മളുണ്ടായിരുന്നത് മുണ്ടക്കൈൽ മേഖലയിൽ ആ വലിയൊരു തിരച്ചിലൊക്കെ നടത്താനൊരു ശ്രമം ആ ഒരു ഭാഗത്ത് നടന്നു അവരൊരു പതിനൊന്ന് പേർ ആ പള്ളിക്ക് സമീപം മനുഷ്യത്തിൻ്റെ ബ്രത്ത് ശ്വാസം ലഭിച്ചു അല്ലെങ്കിൽ മനുഷ്യ ഉള്ളതായി റെഡാറിൽ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത മേഖലകളിലൊക്കെ തന്നെ ഇന്നലെയും പരിശോധനകൾ നടത്തിയിരുന്നു പക്ഷേ അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനടിയിൽ പതിനൊന്ന് ഉണ്ട് എന്ന് അവിടുത്തെ നാട്ടുകാരും ചില ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ പോലീസും ും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ കിണഞ്ഞു ശ്രമിച്ചിട്ടും മണ്ണ്മാതി യന്ത്രങ്ങൾ നിരവധി എത്തിച്ച് പരിശോധന നടത്തിയിട്ടും കാര്യമായൊന്നും തന്നെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചില്ല മൃതദേഹാവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല അപ്പോഴും ചോദ്യങ്ങൾ ഒരുപാടാണ് ഈ പാറക്കൂട്ടങ്ങളൊക്കെ കിടപ്പുണ്ട് ഈ പുഴയിലെ പരിസരത്തൊക്കെ അല്ലെങ്കിൽ വീടുകളിലെ ഉള്ളികളിലൊക്കെ ഉള്ളിലൊക്കെ പാറക്കൂട്ടങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതെങ്ങനെ എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള റഡാർ സംവിധാനം പുതിയ നൂതന സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ളൊരു പരിശോധന കടക്കുന്നത് ആ ഈ പാറക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരവശിഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും സാന്നിധ്യം മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും ഒരു പരിധിവരെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പരിശോധന ആ മേഖലകളിലൂടെയായിരിക്കും ആയിരിക്കും ഈ റഡാർ സംവിധാനം എവിടെയാണ് സിഗ്നൽ നൽകുന്നത് അവിടെയായിരിക്കും ആ ഒരു പരിശോധന നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തീർത്തും ദുഃഖകരമാണ് ഒരു ഭാഗത്ത് മനുഷ്യൻ വയനാടിനെ തിരിച്ചു പിടിക്കാൻ ഒത്തൊരുമിച്ച് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി മോഷണമടക്കം ഈ രക്ഷപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഒരു ഭാഗത്ത് ദുരന്ത ഭൂമിയിൽ കൊള്ളയടിക്കാനടക്കം ആളുകൾ എത്തുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് രാവിലെ ഏഴ് മണി മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചേരും അവർ പല മേഖലകളിലും ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇങ്ങോ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വി വി വരുന്ന സമയത്ത് കാര്യമായ രീതിയിൽ ആളുകളെ കൂട്ടി വരരുതെന്ന കർശനമായ നിർദ്ദേശം ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് എന്തായാലും അവിടെയൊക്കെ പോലീസിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കർശനമായ ഒരു സുരക്ഷ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ട് എന്തായാലും ഇന്നും പ്രതീക്ഷയുണ്ട് ഇന്നലത്തേതുപോലെ ആയിരിക്കില്ല കൂടുതൽ ദുഷ്കരമായ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിനിടയിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളോ ദൗർഭാഗ്യകരമാണ് അങ്ങനെ പറയുന്നത് എന്നറിയാം എങ്കിലും ഇനി മണ്ണിനടിയിൽ ജീവൻ ഉണ്ടോ എന്നൊരു പരിശോധന കൂടി ഒരു ഭാഗത്ത് നടക്കുന്നു ആറാം നാളാണ് എന്തായാലും പരിശോധന ൂടി ആരംഭിക്കും രക്ഷാപ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ് ഗൂഗിൾ ഇത് തുടരുക ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സമീർ ഇന്നലെ ഏറെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുത്തത് ചാലിയാർ പുഴയിലുടെ തീരങ്ങളിൽ നിന്നാണ് പക്ഷേ അവിടെ തിരച്ചിലിന് വലിയ വെല്ലുവിളികളുണ്ട് പുഴയിലടിഞ്ഞുകൂടിയ പാറക്കല്ലുകൾ അത് ഒരു ബോട്ടൊക്കെ ഇറക്കിയുള്ള തെരച്ചിലിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് സാധ്യമായ എല്ലാ തെരച്ചിൽ സംവിധാനങ്ങളും അവിടെ എത്തിച്ചിട്ടുമുണ്ട് ഇന്നെങ്ങനെയായിരിക്കും ഈ ചാലിയാർ പുഴയിലെ പരിശോധന ഇന്ന് ചാലിയാർ പുഴയിൽ ഒരു മാസ് തിരച്ചിലിനാണ് ഇന്ന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇന്ന് മണിയോട് കൂടി തന്നെ ഈ മുണ്ടേരിയിലേക്ക് പോത്തുകൽ മുണ്ടേരിയിലേക്ക് രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിച്ചേരും ഇവിടെ തുടർന്ന് ഇവിടെ നിന്ന് ഒരു യോഗം ചേർന്നതിനു ശേഷം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ചാലിയാർ പുഴയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഉൾവനങ്ങളിലേക്കും വിവിധ സംഘ സംഘങ്ങളായി പോകും തുടർന്ന് ഇവിടങ്ങളിൽ ഒരു വിപുലമായ തിരച്ചിലാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ എത്തുമെന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ എത്തുമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും അനുമാനം അതിന് കാരണം ഇത് ഞായറാഴ്ച അവധി ദിനം കൂടിയായ സാഹചര്യത്തിലാണ് അങ്ങനെ കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇന്ന് വിപുലമായ തിരച്ചിൽ നടക്കും ഈ മാൻ പവറിനൊപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങളും കാര്യമായിട്ട് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സൈന്യത്തിന്റെയും പോലീസിന്റെയും രണ്ട് ഹെലികോപ്റ്ററുകൾ ഇന്ന് ഈ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാകും ഒപ്പം തന്നെ പോലീസിന്റെ ഡ്രോൺ ക്യാമറകൾ ഉണ്ടാകും നാലോ അഞ്ചോ ഡ്രോണുകളായിരിക്കും ും ഇത് പ്രധാനമായും ഇവിടെ തിരച്ചിൽ നടത്തുക അതിന് അതിനോടൊപ്പം തന്നെ ഈ സ്കൂബ ടീമും ഇന്ന് ഈ പുഴയിലുടനിയോളം തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്ന് ഇന്നലെ രാത്രി ശക്തമായ മഴയില്ലാത്തതിനാൽ ഇന്ന് ഈ വെള്ളത്തിന്റെ തോത് സ്വാഭാവികമായും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മണൽത്തിട്ടകളും രൂപപ്പെട്ട ഒരവസ്ഥ കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചും ഇന്ന് നല്ല തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ മണൽത്തിട്ടകൾ എല്ലാം തന്നെ അരിച്ചു പുറക്കിയ സമയത്താണ് ഈ പതിനാറോളം ശരീര ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ പതിനാറോളം മൃതദേഹങ്ങൾ ചാലിയാർ പുഴയർ വിവിധയിടങ്ങളിൽ നിന്ന് കിട്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇന്നലെ എത്തിച്ചിരിക്കുന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ന് ഒരു മാസ് തിരച്ചിൽ നടത്തി കൂടുതൽ എന്തെങ്കിലും കണ്ടെത്തുക അല്ലെങ്കിൽ ഇനി ഒരു ഒന്നും തന്നെ അവശേഷിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സേന ഇന്ന് ഒരു ഇത്തരം ഒരു തിരച്ചിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചാലിയാർ പുഴയുടെ മുണ്ടേരി ഇരുട്ടുകുത്തി കടവിന് അപ്പുറത്തുള്ള വനമേഖലയിൽ ഏതാണ്ട് ഇന്നും പതിനഞ്ചോളം കിലോമീറ്റർ സഞ്ചരിക്കും ഏതാണ്ട് വയനാട് സൂചിപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നത് വരെയുള്ള ഇടങ്ങളിൽ അത് ആ ഭാഗത്തേക്ക് എത്തുന്നത് വരെ തിരച്ചിൽ അങ്ങനെയുള്ള ഏതറ്റം വരെയും നീണ്ടൊരു തിരച്ചിൽ എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അല്പസമയം മുന്നേ ജില്ലാ പോലീസ് മേധാവി നമ്മൾ പോയപ്പോഴേ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന ഏരിയ എന്നില്ല ഏതറ്റം വരെ പോകാൻ കഴിയുമോ അതറ്റം വരെ അതുവരെ ഇന്ന് തിരച്ചിലായി പോകും എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത് അങ്ങനെ കാളിലൂടെ ഏതുവരെ പോകാൻ കഴിയുമോ അതുവരെ ഇന്ന് പോകും വെള്ളത്തിലൂടെ ഏതുവരെ പോകാൻ കഴിയുമോ അതുവരെ ഇന്ന് തിരച്ചിൽ നടത്തും ഈ തീരത്ത് ഇതുവരെ പോകാൻ കഴിയുമോ അതുവരെ ഇത് തിരച്ചിലെത്തും അങ്ങനെ ഏതറ്റം വരെയും പോയിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഒരു തിരച്ചിലാണ് ഇന്ന് ചാലിയാർ പുഴയിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സജീവമായിട്ട് എടുത്തു പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരുടെ സേവനമാണ് ഈ പ്രാദേശികമായി ഈ മലനിരകളെ അറിയാവുന്ന ഈ നിലമ്പൂരിന്റെ കാടുകളെ അറിയാവുന്ന ചാലിയാർ പുഴയുടെ സ്വഭാവം അറിയാവുന്ന നിരവധി പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവരാണ് യഥാർത്ഥത്തിൽ ഈ പോലീസിനെയും ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്നതും ഈ പുഴയുടെ ഒരു സ്വഭാവം പറഞ്ഞു കൊടുക്കുന്നതും ഈ പുഴയുടെ ആഴമേറിയ ഭാഗം എവിടെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എല്ലാം ഇവർ തന്നെയാണ് അതുകൊണ്ട് ഈ പ്രാദേശികമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ഈ സേനകൾക്ക് ഏറെ ഗുണകരമാണ് അങ്ങനെ എല്ലാ എല്ലാവരുടെയും സഹായം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുക അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ വനം വകുപ്പിനായോ പോലീസിനെയോ അറിയിക്കാതെ ഒരിക്കലും തന്നെ ഏതെങ്കിലും ഭാഗത്തേക്ക് നീങ്ങരുത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം അതിന് കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് മൂന്ന് പേർ നിലമ്പൂരിൽ നിന്നും തെരച്ചിലിനായി പോയി പിന്നീട് വനത്തിലകപ്പെടുകയും അവരെ ഇന്നലെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുകൂടി കണക്കിലെടുത്താണ് ഈ പോലീസിനെയും വൻ വകുപ്പിനെ അറിയിക്കാതെ മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നത് കാരണം അത് അതിൽ ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും വിവരം സന്നദ്ധ പ്രവർത്തകർക്കോ രക്ഷാപ്രവർത്തകർക്കോ ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ആരെങ്കിലും അറിയിക്കുക അവരുടെ കൂടെ അതായത് പോലീസിന്റെയോ വനംവകുപ്പിന്റെ കൂടെ ഈ വിവരം ലഭിച്ച് സന്നദ്ധ പ്രവർത്തകർ പോകാം അവർ ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്യും അങ്ങനെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് തിരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നതല്ല മറിച്ച് അത് അത് തിരച്ചിലിന് കൂടുതൽ സഹായകമാകുന്നതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി യാണ് അല്പസമയത്തെ ഏതാണ്ട് ഏഴ് മണിയോട് കൂടി എല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഏഴ് മുപ്പതോട് കൂടി തന്നെ വിവിധ ഇടങ്ങളിലേക്കായി തിരച്ചിലിന് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് വിപുലമായ തെരച്ചിലൂടെ ഇന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇന്നലെ പതിനാറ് ശരീരഭാഗങ്ങളും ഉൾപ്പെടെ പതിനാറെണ്ണമാണ് ഇന്നലെ കണ്ടെത്തിയത് ഇതുവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുന്നൂറ്റി അഞ്ച് മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ർ പുഴയിലൂടെ നൂറ് കിലോമീറ്ററോളം വരെ ഈ ശരീരഭാഗങ്ങൾ വയനാട്ടിൽ നിന്നും അപകടം ഉണ്ടായി എടുത്തതും സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് പലവിധ വെള്ളച്ചാട്ടങ്ങൾ ഈ ചളിയാർ പുഴയുടെ നിലമ്പൂരത്ത് തന്നെ മുന്നേ ഉണ്ട് അതുകൊണ്ട് പല വെള്ളച്ചാട്ടങ്ങളിലും കല്ലുകളിലും പാറക്കല്ലുകളിലും മരങ്ങളിലും എല്ലാം ഇടിച്ച് ശരീരങ്ങളെല്ലാം തന്നെ ചിന്നി ചെറു ചിതറിയ അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ ഒരുമിച്ച് നടത്തിയാൽ മാത്രമേ ഒരു കൂടുതൽ കണ്ടെത്താൻ കഴുകിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലിയാർ പുഴയുടെ എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ ഉണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിലായിരുന്നു പ്രധാനമായ തിരച്ചിൽ നടന്നിരുന്നത് എന്നാൽ മറ്റു ഇടങ്ങളിൽ തിരച്ചിൽ ഒരു പോയിന്റിൽ പ്രധാന തിരച്ചിൽ എന്നാൽ അങ്ങനെ ഈ രീതി അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല എല്ലാ ഇടങ്ങളിലും പ്രധാനമായ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏതായാലും മലയിളകി വന്ന ആ കുത്തൊഴുക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കാണ് പല മനുഷ്യരെയും കൊണ്ടുപോയത് അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ അങ്ങോളമിങ്ങോളം ഒരു വിപുലമായ മേഖലയിലാണ് വനമേഖല ഉൾപ്പെടുന്ന പ്രദേശം ദുർഘടമായ പ്രത്യേകിച്ച് വഴി ഒന്നുമില്ലാത്ത മേഖലയിലടക്കം വലിയ വെള്ളച്ചാട്ടങ്ങൾ പലതുണ്ട് അവിടെയെല്ലാം ഇന്ന് വീണ്ടും ഞായറാഴ്ച ദിനമാണ് കൂടുതൽ രക്ഷാപ്രവർത്തകരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടൊരു വ്യാപകമായ തെരച്ചിൽ ആറാം ദിവസമായി ഇന്ന് നടത്തുകയാണ് തിരികെ നമ്മൾ ചൂരന്മലയിലേക്കാണ് അവിടെ ഇന്ന് ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീജിത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരുടെ വേദന കഠിനമാണ് പക്ഷേ അവരുടെ മാനസികാരോഗ്യം ഉൾപ്പെടെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ആ പ്രദേശം വീണ്ടും പുനർനിർമ്മിക്കുക എന്നൊരു വലിയ ദൗത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് സഹായങ്ങളൊക്കെ ഇടത്തു നിന്നും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് എത്തുന്നുമുണ്ട് ക്യാമ്പുകളിലൊക്കെ ആവശ്യ സാധനങ്ങളെല്ലാം അത് ആവശ്യത്തിന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പം ഈ ദുരന്ത മേഖലയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഈ ക്യാമ്പുകളിലുള്ള ആളുകൾ തിരികെ എത്തുന്നുണ്ടോ അവർ ഈ ഒരു കണക്കെടുപ്പ് എത്ര പേരെ കാണാതായി അല്ലെങ്കിൽ ആരൊക്കെയാണ് ബന്ധുവീടുകളിലേക്ക് മാറി സുരക്ഷിതരായത് അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ അങ്ങനെ ഒരു കണക്കെടുപ്പ് പൂർത്തിയാകണമെങ്കിൽ കുറച്ച് ദിവസം കൂടി സമയമെടുക്കും അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലെ കുറച്ച് ആളുകളൊക്കെ ആയി സംസാരിക്കുമ്പോൾ ഈ ഓട്ടർ പട്ടികയിൽ പേരുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുകാരായ മലയാളികളെക്കുറിച്ചുള്ള ഏതാണ്ട് പൂർണ്ണമായ വിവരങ്ങളൊക്കെ എല്ലാ ആളുകളുടെയും പക്കലുണ്ട് എന്തായാലും ആ മലയാളികൾ മാത്രമല്ല ഈ ചൂരൽമല മല ക്ഷമിക്കണം മേഖലകളിൽ ഉണ്ടായിരുന്നത് അത് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അവരൊരു കണക്ക് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പല മേഖലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പല ആളുകളിൽ സുഹൃത്തുക്കളുണ്ടായിരുന്നു അങ്ങനെ കുറേ ആളുകൾ ഈ മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തി ജോലി ചെയ്തിരുന്നു ഒരു തോട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെയായി ഈ പ്രദേശത്ത് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലൊക്കെ ജോലി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അവരൊരു കണക്കെന്തായാലും ശേഖരിച്ച് ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോഴും ഏറ്റവും ദുഷ്കരമായി നിൽക്കുന്ന കാര്യം അതാണ് എത്ര പേരെ കാണാതായി എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ കണക്കില്ല കണക്കില്ല എന്ന് നമ്മളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതടക്കം കണ്ടെത്താൻ ഇത്തരത്തിൽ താമസിച്ചിരുന്ന പ്രദേശത്തെ ഉടമകളിലേക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പല ഉടമകളും ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമകൾ പലരും ജീവൻ നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇവർ ഇവരുടെ രേഖകളൊക്കെ ആരുടെ പക്കലുണ്ട് എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരവില്ല അങ്ങനെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല മലയാളികളുടെ കാര്യത്തിൽ ഏതാണ്ട് ഈ പറയുന്ന കാണാതായ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ഒരു കണക്കെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഗൂഗിൾ സൂചിപ്പിച്ച രണ്ടാമത്തെ ചോദ്യം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ചുരൽമല മേഖലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിലേക്കൊക്കെ ആളുകൾ എത്തി എത്തിത്തുടങ്ങുന്നുണ്ടോ എന്നാണ് ചോദ്യം ആളുകൾ എന്തായാലും സ്വന്തം വീടുകളിലേക്ക് എത്തിത്തുടങ്ങാൻ അവർക്ക് ഈ ചുരൽമല ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ എന്തായാലും അനുവാദം ഇപ്പോൾ നൽകിയിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയുന്നു ഈ ഇപ്പോഴും അത്ര സേഫല്ല ഇനി കൂടുതൽ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും ആളുകൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുക അതായത് മറ്റു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ വീടുകൾ പിന്നീട് വൃത്തിയാക്കലും മറ്റുമായൊക്കെ സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ അവിടെ സജീവമാകാം അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ അവിടെ സജീവമാകാം സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കാം പക്ഷേ ഇത് പൂർണ്ണമായി വീടുകൾ ഒന്നില്ലെങ്കിൽ പൂർണ്ണമായി വീടുകൾ കാണാതായതാണ് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലേക്ക് വീടുകൾ പോയതാണ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആ വീട് ഏതാണ്ട് താമസിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ പാറ കഷ്ണങ്ങളും ഒക്കെ വീടിനുള്ളിൽ വന്ന് അടിഞ്ഞ് ചെളിക്കുളമായൊക്കെ ക്കുന്ന പ്രദേശമാണ് അവിടെ ഇനി താമസിക്കൽ പ്രായോഗികമല്ല അപ്പോൾ വീട്ടുകാരും തന്നെ അവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നതിൽ കർശനമായ വിലക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആളുകളെ ഒക്കെ തന്നെ ബാരിക്കേഡ് കെട്ടി ഒരു ഭാഗത്തുനിന്ന് തടയുകയാണ് ഇപ്പോഴും മലയിൽ പുഞ്ചിരിവട്ടത്തൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമ്മൾ ഇന്നലെ മുണ്ടക്കൈ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി തന്നെ മഴ ചാറ്റിൽ തുടങ്ങുന്നു അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന കർശനമായ നിർദ്ദേശം പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും ഒക്കെ നൽകുന്ന ഒരു സാഹചര്യം പിന്നീട് സേഫായുള്ള പ്രദേശങ്ങളിൽ മാത്രം തിരച്ചിലെന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ലാന്റ്സ്കേപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ വല്ല മണ്ണിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തായാലും തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും ഇന്ന് പ്രതീക്ഷയോടുകൂടി റഡാർ സംവിധാനം അടക്കമെത്തുന്നതോടുകൂടി കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരും പോലീസും ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ ശ്രീജിത് ശ്രീകുമാറിനും സമീർ ബിൻ കരീമുമാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്ന് ആറാം ദിവസമാണ് തിരച്ചിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഇന്ന് ആ തിരച്ചിൽ ഉണ്ടാകും